പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചതാണ്. വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2021 ജാനുവരി മാസം 22-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രശ്നത്തിൽ നിന്നും പ്രതികൂലത്തിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച് വിടുവിച്ച വലിയവനായ ദൈവത്തെ ഈ പ്രഭാതത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് പ്രഭാത ചിന്തയിലേക്ക് നാം അടുത്തു വരികയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭ വചനത്തിലേക്ക്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:13 ദൂതൻ അവരോട് പറഞ്ഞത്, സെക്രിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്രിയാവിനോട് സ്വർഗത്തിലെ ദൂതൻ ഉത്തരം പറയുകയാണ്, സെക്രിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നാളുകൾ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്ത സെക്രിയാവിനും എലിസബത്തിനും വേണ്ടി ഇതാ സ്വർഗത്തിൽ നിന്ന് ദൂതൻ മറുപടി പറയുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ ദൈവം മറുപടി പറയാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഈ സമയത്ത് തന്നെ ദൈവത്തിനും നന്ദി പറഞ്ഞു തുടങ്ങണം. പ്രാർത്ഥനാ മനുഷ്യനായ ജോർജ് മുള്ളറിനെ കുറിച്ച് ഞാൻ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുവാനിടയായിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട പ്രാർത്ഥനാ മനുഷ്യനായ ജോർജ് മുള്ളർ അനേക പാവപ്പെട്ട കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തുവാൻ ഇടയായിട്ടുണ്ട്. ഒരു ദിവസം തന്റെ കുഞ്ഞുങ്ങൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുവാനില്ല. പ്രാർത്ഥനാ മനുഷ്യനായ ജോർജ് മുള്ളർ അറിയാം, ദൈവസന്നിധിയിലേക്ക് കയറി പ്രാർത്ഥിക്കുവാൻ കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലെ ദൈവത്തോട് പറഞ്ഞു, സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ആഹാരം തന്നതിന് നന്ദി. അറിയാം, താൻ കരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അറിയാത്ത തൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി ഇതാ ആഹാരമേശയിലേക്ക് അവർ ഇരുന്നു കഴിഞ്ഞു. എന്നാൽ പ്രാർത്ഥനാ മനുഷ്യൻ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു തീരുമ്പോൾ തന്നെ തൻ്റെ മെയിൻ ഡോറിനകത്ത് ആരോ മുട്ടുന്നതായി കേട്ടു. ഹല്ലേലൂയ, താൻ ഓടിച്ചെന്ന് വാതിൽ തുറന്നപ്പോൾ ഒരു ബേക്കറി ഉടമയാണ്. ആ ബേക്കറി ഉടമ തന്നോട് മറുപടി പറയുകയാണ്, ഇന്ന് വെളുപ്പിന് 2 മണിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു ബോധ്യം ഉണ്ടായി. ആരോ എന്നോട് പറഞ്ഞു, ഈ ഓർഫണേജിൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കുവാനുള്ള ബ്രെഡില്ല. ജോർജ് മുള്ളർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്രഭാത ഭക്ഷണമായ ബ്രെഡും പാലും കൊടുക്കുവാനില്ല, അത് വാങ്ങാനുള്ള പൈസയും ഇല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഉത്തരം തരണമെന്നാണ് താൻ പ്രാർത്ഥിച്ചത്. എന്നാൽ ബേക്കറി ഉടമ മറുപടി പറഞ്ഞപ്പോൾ താനും തൻ്റെ കുഞ്ഞുങ്ങളും നിറകണ്ണുകളോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ആ ബേക്കറി ഉടമ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ സ്വന്തം കരം കൊണ്ടുണ്ടാക്കിയ ഏറ്റവും പുതിയ ബ്രെഡാണ് ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് കഴിച്ച് തുർത്തി വരുവാനുള്ള മുഴുവൻ ബ്രെഡും കൊടുത്തുകൊണ്ട് ആ ബേക്കറി ഉടമ യാത്രയായി. ആ കുഞ്ഞുങ്ങൾ ആ ബ്രെഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വീണ്ടും തൻ്റെ മെയിൻ ഡോറിനകത്ത് ആരോ മുട്ടുകയാണ്. ജോർജ് മുള്ളർ വേഗത്തിൽ ചെന്ന് കതക് തുറക്കുമ്പോൾ ഇതാ തൻ്റെ കതകിൻ്റെ മുമ്പിൽ ഒരു പാൽ വിൽക്കുന്ന ഉടമ നിൽക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഈ ഓർഫണേജിൻ്റെ മുമ്പിലെത്തിയപ്പോൾ എൻ്റെ പാൽ കൊണ്ടുപോകുന്ന വാഹനം ബ്രേക്ക് ഡൗൺ ആയി. ഈ വാഹനം ശരിയാക്കുവാനായി പട്ടണത്തിൽ നാൾ വരണമെങ്കിൽ അതിന് ചില മണിക്കൂറുകൾ ആവശ്യമാണ്. ആ സമയത്തേക്ക് എൻ്റെ വാഹനത്തിനകത്തിരിക്കുന്ന പാൽ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. ആരോ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഈ വാഹനത്തിനകത്തിരിക്കുന്ന ആ പാല് മുഴുവൻ ഈ ഓർഫണേജിൽ കൊടുക്കണം. ആ പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ ആ പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ ജോർജ് മുള്ളർ കരങ്ങൾ ഉയർത്തി കണ്ണുനീരോടെ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നു, തൻ്റെ പ്രാർത്ഥനാ മനുഷ്യനായ ജോർജ് മുള്ളറിന് വേണ്ടി മറുപടി കൊടുത്ത് ആ ദൈവം ഇന്നും ജീവിക്കുകയാണ്.
ഈ പ്രഭാതത്തിൽ നമുക്ക് വിശ്വസിക്കാം പ്രിയരെ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം വഴികളെ തുറക്കും. നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിക്കുന്നവർ ഓരോരുത്തരും എൻ്റെ കൂടെ നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. നാളുകൾ ഞാൻ കാത്തിരുന്ന എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്ന ഒരു പ്രഭാതമാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായ വിടുതലുകൾ ഇപ്പോൾ തന്നെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ അയക്കുകയാണല്ലോ അപ്പ. ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നതിനായി നന്ദി. ഇപ്പോൾ അങ്ങയുടെ കരത്തിലേക്ക് ഞങ്ങളുടെ വിഷയങ്ങളെ മുഴുവൻ ഏൽപ്പിക്കുന്നു അപ്പ. ഇന്ന് അനേകരുടെ മറുപടിയുടെ ദിവസമാണ്. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ആമേൻ. പ്രിയരേ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുന്നു എങ്കിൽ ഈ പ്രഭാതം വലിയ അനുഗ്രഹമായി തീരട്ടെ, അനേകരുടെ പ്രാർത്ഥനയുടെ മറുപടിയായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.